എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് വലിയ മേക്കപ്പ് ഒന്നുമില്ല. ഞാൻ നോർമലി വീട്ടിലിടുന്ന വേഷവും മുഖത്ത് മേക്കപ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. പെട്ടെന്ന് ഒരു റിവ്യൂ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ക്യാമറ ഓപ്പൺ ചെയ്തത്. എന്തായാലും ഞാൻ ഈ ഓയിൽ ഇന്ന് പൊട്ടിച്ച് യൂസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. പക്ഷേ ഇത് ഫസ്റ്റ് ഇംപ്രഷൻ റിവ്യൂ അല്ല, ഞാൻ ഓൾറെഡി യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഓയിലാണ്. അപ്പൊ പുതിയ പാക്കറ്റ് വാങ്ങിയപ്പോൾ ഞാൻ എന്തായാലും പൊട്ടിച്ച് ഉപയോഗിക്കാൻ പോവാണ്. അപ്പൊ ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് ഇതിന്റെ റിവ്യൂ കൂടി പെട്ടെന്ന് ഒന്ന് കാണിക്കാം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഇരിക്കുന്നത്. അപ്പം വേഷവും മുഖവും ഒന്നും കണ്ടിട്ടാലും അതൊക്കെ ഒന്ന് ഇഗ്നോർ ചെയ്തേക്കാം. അപ്പൊ ഇതാ ഈ ഒരു പ്രോഡക്റ്റ് ആണ് ഞാൻ റിവ്യൂ ചെയ്യാൻ വേണ്ടി പോണത്. ഇത് ഓൾറെഡി ഞാൻ ഉപയോഗിച്ച് കൊണ്ടിരിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ്, ഹിമാലയയുടെ ഈ ഒരു ആൻറ്റി ഡാൻഡ്രഫ് ഹെയർ ഓയിലാണിത്. ഇത് വലിയ ബോട്ടിലാണ്, 200 ml ബോട്ടിൽ ഞാൻ ഉപയോഗിച്ച് കഴിഞ്ഞു ഇത് ഓൾമോസ്റ്റ്. അപ്പം ഞാൻ രണ്ടാമത് ഓർഡർ ചെയ്തപ്പം വന്ന ഒരു ബോട്ടിലിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അപ്പം ഞാൻ അതും കൂടി കണ്ടപ്പോഴാണ് ഞാൻ എന്തായാലും ഇതൊന്ന് റിവ്യൂ ചെയ്തേക്കാന്ന് വിചാരിച്ചത്. അപ്പോൾ ഇത് ഹിമാലയയുടെ ആൻറ്റി ഡാൻഡ്രഫ് ഹെയർ ഓയിലാണ്. അതിലെ മെയിൻ ആയിട്ടുള്ള രണ്ട് ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ടീട്രിയും റോസ്മേരിയുമാണ്. റോസ്മേരി ഓയിലും ടീട്രി ഓയിലുമാണ്. നോൺ ഗ്രീസി ഫോർമുലയാണ് ഇതിൻ്റെ. യുണീക് സ്പിൽ പ്രൂഫ് ആപ്ലിക്കേറ്റർ എന്ന് പറയുന്നത് ഒരു പുതിയ സംഭവമാണ്. പണ്ടുണ്ടായിരുന്ന ബോട്ടിൽ സാധാരണ നമ്മളിങ്ങനെ എടുത്ത് തലയിലേക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ആപ്ലിക്കേറ്റർ ആയിരുന്നു. ആപ്ലിക്കേറ്റർ അല്ല, ഒരു ബോട്ടിലിൻ്റെ സംവിധാനമായിരുന്നു. പക്ഷെ ഇതിന് ഒരു ആപ്ലിക്കേറ്റർ വരുന്നുണ്ട് ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് ഇതിനകത്ത് ഒരു പ്രത്യേകത പുതിയ പാക്കേജിൽ. ഇത് യുണീക് സ്പിൽ പ്രൂഫ് ആപ്ലിക്കേറ്റർ, ഈസി സ്കാൽപ്പ് ആപ്ലിക്കേഷൻ, കൺട്രോൾസ് ഡാൻഡ്രഫ്, കീപ് സ്കാൽപ്പ് ഹെൽത്തി എന്നാണ് പറയുന്നത്. ഇതിനകത്ത് ഈ ഒരു ബോട്ടലിനകത്ത് 100 ml പ്രോഡക്റ്റ് ആണ് ഉള്ളത്. പ്രൈസ് 125 രൂപയാണ് ഇതിന് ചേർത്തിന്. ഇത് 200 രൂപേൻ്റെ ഈ ഒരു ബോട്ടിലിന് 180 രൂപയായിരുന്നു. അപ്പം ഈ ഒരു ആപ്ലിക്കേറ്റർ ഉള്ള കാരണമായിരിക്കണം പ്രൈസ് കുറച്ച് കൂടിയിട്ടുണ്ട് ഈ ഒരു ചെറിയ പ്രോഡക്റ്റ് ചെറിയ ബോട്ടിലിന്. എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, അതിൻ്റെ വിധവും കാര്യങ്ങളൊക്കെ തന്നെ ഈ സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിനകത്തുള്ള കീ ഇൻഗ്രീഡിയൻസും അതിൻ്റെ ഗുണങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെ ഇവിടെയായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിനകത്ത് റോസ്മേരിയുടെയും ടീട്രീൻ്റെയും ബെനിഫിറ്റ്സും കാര്യങ്ങളും ഞാൻ ഒരു കുട്ടി റിസേർച്ച് നടത്തിയിട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതപ്പോൾ നിങ്ങളടുത്ത് ഒന്ന് പറഞ്ഞു തരാം. ഈ ഡാൻഡ്രഫ് എന്ന് പറയുന്ന ഒരു ഈസ്റ്റാണ്. അപ്പോൾ അതൊരു ഫംഗലാണ് ബേസിക്കലി. അപ്പം ഈ ടീട്രീൻ്റെ അകത്ത് ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇത് നമ്മളെ ഡാൻഡ്രഫിനെ മാറാൻ വേണ്ടിയിട്ട്, ഈ ഒരു ഈസ്റ്റിനെ, ഈ ഒരു ഫംഗലിനെ മാറാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതേപോലെ തന്നെ ഡാൻഡ്രഫ് ഉള്ളതുകൊണ്ടുള്ള ഇനിയൊരു പ്രോബ്ലം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെ സ്കാൽപ്പിലും ഫേസിൽ പോർസ് ഉള്ള പോലെ സ്കാൽപ്പിലും പോർസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ബ്ലോക്കായി കിടക്കും ഈ ഡാൻഡ്രഫ് ഉള്ള സമയത്ത്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് ഈ ബ്ലോക്കായി കിടക്കുന്ന പോർസൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ ടീട്രീ ഓയിൽ സഹായിക്കും. റോസ്മേരി ഓയിലിൻ്റെ ഒരു ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, തലയിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടി സഹായിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹെയർ ഫോളിക്ക് കുറച്ചും കൂടി ഹെൽത്തി ആയി, ബ്ലഡ് സർക്കുലേഷൻ കൂടി ഹെൽത്തി ആവും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും ഹെയർ ഫോൾ അധികമായിട്ടുള്ളവർക്ക് അത് കൺട്രോൾ ചെയ്യാൻ സഹായിക്കും. അതുകൂടാതെ അകാല നര നന്നായിട്ട് മാറാൻ വേണ്ടി സഹായിക്കും. കൂടാതെ ഹെയർ ഡ്രൈ ആവുന്നതും മാറാൻ വേണ്ടി സഹായിക്കും. ഡാൻഡ്രഫ് കൊണ്ടുള്ള ഇനി ഒരു വലിയ ഉപദ്രവം എന്ന് പറയുന്നത് ഇച്ചിങ് ആണ്. ചിലർക്ക് ഭയങ്കരമായിട്ട് ചൊറിച്ചിലുണ്ടാവും. അപ്പം അത് മാറാൻ വേണ്ടിയിട്ട് ഈ രണ്ട് ഇൻഗ്രീഡിയൻസും, റോസ്മേരി ഓയിലും ടീട്രി ഓയിലും, നന്നായിട്ട് സഹായിക്കും. അപ്പം ഞാൻ ഇത് ബേസിക്കലി ഉപയോഗിക്കുന്നത്, എനിക്ക് ഡാൻഡ്രഫ് വന്നു പോയി വന്ന, ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട് എനിക്ക് വന്നു പോയി കഴിക്കുകയാണ് ചെയ്യുക ഡാൻഡ്രഫ്. മുഴുവനായിട്ട് ചില സമയത്ത് പോകും കേട്ടോ. പിന്നെ ഈ ഒരു സീസൺ ആകുമ്പോൾ തണുപ്പ്, കുറച്ച് മഴ ഒക്കെ തുടങ്ങി കഴിയുമ്പോൾ ബാംഗ്ലൂരിൽ ഇപ്പോൾ ഏകദേശം ഒരു തണുപ്പിൻ്റെ ഒരു സീസണിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സീസൺ ആകുമ്പോഴത്തേക്ക് എനിക്ക് പിന്നെയും ഡാൻഡ്രഫ് വരും. അപ്പോൾ വന്നു കഴിയുമ്പോൾ എനിക്ക് ഫസ്റ്റ് തന്നെ ഫീൽ ചെയ്യാൻ ഒരു ഇച്ചിങ് ആണ്. ആ ഇച്ചിങ് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു കുറച്ചുണ്ടായാൽ പോലും എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആണ്. അപ്പോൾ അതൊന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ട് മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആക്ച്വലി ഈ ഒരു ഓയിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് നമ്മൾ കുളിച്ച് കഴിയുമ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് ആ സംഭവം ഇച്ചിങ് കംപ്ലീറ്റ് ആയിട്ട് നിൽക്കും. നമ്മൾ അടുത്ത വാഷ് വരെ, അതായത് ഞാൻ 2 ദിവസം കൂടുമ്പോൾ പ്രാവശ്യമാണ് ഹെയർ വാഷ് ചെയ്യുക. അപ്പം നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടി സഹായിക്കും. അതേപോലെ തന്നെ ഡാൻഡ്രഫ് ഒരു പരിധി വരെ ഈ ഒരു സീസണിൽ എനിക്ക് ഒരു എന്താ പറയുക, കംപ്ലീറ്റ് ആയിട്ട് മാറുമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഒരു പരിധി വരെ എനിക്കൊരു കൺട്രോളിൽ നിർത്താൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഈ ഹെയർ ഓയിൽ സഹായിക്കുന്നുണ്ട്. പിന്നെ ഈ രണ്ട് സംഭവം, ഈ ഒരു ഓയിൽ കൂടാതെ ഞാൻ ഉപയോഗിക്കുന്നത് ഈ ഒരു പെപ്പർ മിൻറ്റിൻ്റെ ഈ ഒരു എസെൻഷ്യൽ ഓയിൽ ഞാൻ വേറെ ഉപയോഗിക്കുന്ന ഓയിലിൻ്റെ കൂടെ മിക്സ് ചെയ്ത് ഉപയോഗിക്കാറുണ്ട്. ഞാൻ വേറെ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം, എൻ്റെ കൂടെ തന്നെ ചെയ്യണില്ല. അപ്പം ഈ ഒരു രീതിയിലാണ് ഞാൻ എൻ്റെ ഡാൻഡ്രഫിനെ കൺട്രോൾ ചെയ്ത് നിർത്താറ്. ഞാൻ ഇത്രയും ഉപയോഗിച്ചുകൊണ്ടിരുന്ന വോവിൻ്റെ ഈ ഒരു ഹെയർ ഓയിലാണ് ഇത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ റിവ്യൂ എൻ്റെ അടുത്ത് കുറേ ആൾ ചോദിക്കുന്നുണ്ട്. ഞാൻ ഫസ്റ്റ് ഇംപ്രഷൻ റിവ്യൂ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇനി ഒരു റിവ്യൂ കൂടി ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എന്തുകൊണ്ടാണ് ഞാൻ ഇടാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ഞാൻ ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. ചില ഓയിൽ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഹെയർ ഫോൾ ഉണ്ടാവും. അപ്പോൾ അത് അങ്ങനെ ഉണ്ടാവുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊന്ന് സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നത്.
അപ്പം ഇൻ കേസ് അങ്ങനെ എയർഫോൾ ഉണ്ടെങ്കിൽ അതും കൂടി റിവ്യൂവിൽ ഇൻക്ലൂഡ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതൊന്ന് സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇൻ കേസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ട് ആ റിവ്യൂ എടുത്ത് തന്നെ ഇടാം. ഒരു 2 weeks ഞാൻ എൻ്റെ റിവ്യൂ കംപ്ലീറ്റ് ആയിട്ടുള്ള റിവ്യൂ കൂടി അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പം നമുക്ക് ഇന്ന് ഇത് അപ്ലൈ ചെയ്തിട്ട് നോക്കാം. ഇങ്ങനത്തെ ഒരു ആപ്ലിക്കേറ്റർ ആണുള്ളത്, കണ്ടില്ലേ, ഇതാണ് ആപ്ലിക്കേറ്റർ. അപ്പം നമുക്ക് അപ്ലൈ ചെയ്യാം. നല്ല സ്മെല്ലാണ്, ഭയങ്കരമായിട്ട് സൂതിങ് ആയിട്ടുള്ള ഭയങ്കര നല്ലൊരു സ്മെല്ലാണ്. ഇതിൻ്റെ സ്മെല്ലാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഞാനിത് നോർമലി അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ അപ്ലൈ ചെയ്തിട്ട് ഷാംപൂ ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്ത് കളയത്തേയുള്ളൂ. ഞാൻ കണ്ടീഷണർ ഉപയോഗിക്കാറില്ല ഡെയിലി ബേസിസിൽ. അപ്പം ഷാംപൂ ഉപയോഗിച്ച് വാഷ് ചെയ്ത് കളയും അത്രയേ ഉള്ളൂ. അപ്പം നമുക്കിത് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങാം. ഇങ്ങനത്തെ ഒരു അപ്ലിക്കേറ്റർ ആണുള്ളത്. ഞാനിങ്ങനെ പാർട്ടായിട്ട് എടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഒരുപാട് പ്രോഡക്റ്റ് വീഴുന്നില്ല കേട്ടോ. സാധാരണ നമ്മൾ ഓയിൽ ഇങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ ഒരുപാട് പ്രോഡക്റ്റ് ഇങ്ങനെ ഇതിനുള്ളിൽ കൂടി വീഴും, പക്ഷേ ഇതങ്ങനെ ഇല്ല. കുറേശ്ശെ നമുക്ക് എത്ര വേണോ അത്രയാണ് വീഴുന്നത്. അങ്ങനെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാനുള്ളൊരു സൗകര്യം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ കൈ വെച്ച് എങ്ങനെ അപ്ലൈ ചെയ്താലും ഇതേപോലെ എല്ലാ സ്ഥലത്തും ആയി കിട്ടില്ല. ഇതാകുമ്പോൾ നമുക്ക് ഇതേപോലെ ഇങ്ങനെ പാർട്ട് ചെയ്തിട്ട് എല്ലാ സ്ഥലത്തും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫുള്ളായിട്ടും ഹെയറിൽ അപ്ലൈ ചെയ്തതിൻ്റെ ശേഷം നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഞാൻ എന്ത് ഹെയർ ഓയിൽ അപ്ലൈ ചെയ്താലും ഒരു 10 minutes എങ്ങനെയായാലും നല്ലോണം മസാജ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതിനകത്ത് കാണുമ്പോൾ, വീഡിയോയിൽ കാണുമ്പോൾ ഒരു കോമഡി ആയിട്ട് തോന്നുമെങ്കിലും ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാട്ടോ ഫുള്ളും കാണിക്കുന്നത്. അപ്പോൾ ബാക്ക് സൈഡിൽ ഇതേപോലെ തന്നെ പാർട്ട് ചെയ്തിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോവാണ്. നമുക്ക് വേറൊരാളെ ഹെൽപ്പ് വേണ്ട, നമുക്ക് എല്ലാ ഭാഗത്തും ഇതേപോലെ എത്തും ഹെയർ ഓയിൽ. ഇനി ഞാൻ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോവാണ്. മുടി ഇതേപോലെ മുമ്പോട്ടേക്ക് ഇട്ടിട്ട് നിങ്ങൾ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം മസാജ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷൻ കൂടും. ഇത് ചെയ്യാൻ കുറച്ച് പാടാണ് ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ, എന്നാലും ഒരു അറ്റ്ലീസ്റ്റ് ഒരു 5 minutes എങ്കിലും ഇതേപോലെ ചെയ്യാൻ നിങ്ങൾക്ക് നന്നായിട്ട് റിലാക്സ്ഡ് ആവും ചെയ്യും. കോമഡി ആയിട്ട് എനിക്ക് ഇങ്ങനെ മുമ്പോട്ടേക്ക് ഇടുമ്പോൾ നല്ല കോമഡി ആയിട്ട് ഫീൽ ചെയ്തത്, അതുകൊണ്ടാണ് ഞാൻ നിർത്തിയത്. ഫുള്ളും കാണിച്ചില്ല ക്യാമറയിൽ. ഈ കാലിയായ ബോട്ടിലിൻ്റെ താഴെ കുറച്ചും കൂടി പ്രോഡക്റ്റ് ഉണ്ടായിരുന്നു, അത് ഞാൻ എടുത്തിട്ട് ഹെയറിൻ്റെ ലെങ്ത്തിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തു. താഴത്തെ തറ്റമില്ലേ മുടീൻ്റെ, അവിടെയും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോഴാകുമ്പം സ്പ്ലിറ്റ് എൻഡ്സ് കുറയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. എന്നിട്ട് ഞാൻ മുടി കെട്ടിവെച്ചു. 1 hour കഴിഞ്ഞതിന് ശേഷമാണ് സാധാരണ ഒരു ഷാംപൂ ഇട്ടിട്ട് കുളിച്ചത്. കണ്ടീഷണർ ഒന്നും അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത്രയാണ് വീഡിയോ ഉള്ളത്. ഇതൊരു വളരെ ചെറിയൊരു റിവ്യൂ ആയിരുന്നു. ഡാൻഡ്രഫുള്ള ആർക്കെങ്കിലും ഹെൽപ്ഫുൾ ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ് ഈ ഒരു റിവ്യൂ ചെയ്തത്. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരിക്കും ടാറ്റ, ബൈ ബൈ.